മ്യം ഉച്ചതേ ധാതുസാമ്യക്രിയാന്ത്രോജനം ഇതാണ് നാം ചർച്ച ചെയ്ത ശ്ലോകം അമ്പത്തിനാല് ധാതുസാമ്യത്തെ കാര്യം ഉച്ചതേ കാര്യമെന്ന് പറയപ്പെടുന്നു ആയുർവേദ ചിന്തയുടെ ഫലം ശരീരത്തിൻ്റെ സന്തുലനമാണ് ആരോഗ്യമെന്നത് തന്നെ സന്തുലനമാണ് സന്തുലനത്തിന് അനിവാര്യമായത് ധാതുസാമ്യമാണ് അങ്ങനെയാണെങ്കിൽ ആയുർവേദ തന്ത്രത്തിൻ്റെ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ പ്രയോജനമെന്താണ് ഈ അർത്ഥത്തിൽ ഈ തരുണത്തിൽ ഇവിടെ ധാതുക്കളുടെ സാമ്യമാണ് ഇത് പ്രയോജനമെന്നു തന്നെയല്ല അതിലുപരി ഈ ശാസ്ത്രത്തിൻ്റെ ആവശ്യമാണ് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ആവശ്യം തന്നെയാണ് ധാതുസം ധാതുക്കൾ ഏഴാണ് സപ്തധാതുക്കൾ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക് ആയുർവേദ പഠനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണിത് ഏറ്റവും പ്രാചീനമായ പഠനത്തിൽ കോശവിജ്ഞാനം എന്തായിരുന്നുവെന്ന് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും കൗശികൻ്റെ കോശവിജ്ഞാനശാഖയെ കൈകാര്യം ചെയ്തവൻ്റെ കൗശികൻ കോശജ്ഞാനമുള്ളവനാണ് ഒരേ സ്വഭാവമുള്ള കോശങ്ങളുടെ സമൂഹമാണ് ധാതു ആധുനിക ഭാഷയിൽ ടിഷ്യൂ എന്ന് പറയാം രസം പ്ലാസ്മ സ്വഭാവമുള്ള കോശങ്ങളുടെ സമൂഹമാണ് രക്തം ഒരു കോശ സമൂഹമാണ് മാംസം കോശ സമൂഹമാണ് മേധസ്സും അസ്ഥിയും മജ്ജയും ശുക്രവും കോശസമൂഹമാണ് ആചാര്യന്മാർ ആഹാരം പചിച്ച് പാചനപരമായ പരിണാമമുണ്ടാവുകയും കോശമായിത്തീരുകയും ആ കോശങ്ങളിൽ തന്നെ പാചനം നടക്കുകയും ചെയ്യുക ഇങ്ങനെ കോശങ്ങൾ ഭൂതാത്മകവും പ്രയോജകാത്മകവും അനേകവിധങ്ങളായ സാമാന്യകർമ്മങ്ങളോടുകൂടിയവയും വിശേഷകർമ്മങ്ങളോടുകൂടിയവയും ഒക്കെയായി ഏഴ് വിധമുണ്ട് ആചാര്യ മതപ്രകാരം പരസ്പരം സഹായം ചെയ്തുകൊണ്ട് പരസ്പരം പരിണമിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഈ സപ്തധാതുക്കളുടെ സമതയാണ് ആയുർവേദം ആരോഗ്യമെന്ന് വിവക്ഷിക്കുന്നത് അപ്പോൾ ആയുർവേദത്തിൻ്റെ ലക്ഷ്യം സർവാത്മന ധാതുക്കളുടെ സമത നിലനിർത്തുകയാണ് ആഹാരം പചിക്കണം ശരീരത്തിൽ അത് ഭൂത തന്മാത്രകളായി തീരണം ധാതു പര്യന്തമെത്തണം അതിൻ്റെ പാചനം കൊണ്ട് മെറ്റബോളിസം കൊണ്ട് കോശങ്ങൾ ഉത്തേജിതങ്ങളാവണം ധാതുക്കൾ സമമായി നിലനിൽക്കണം ഇങ്ങനെ നിലനിർത്തുവാനുദ്ദേശിച്ചുള്ളതാണ് ആയുർവേദശാസ്ത്രം ഈ ധാതുക്കളുടെ നിലനിൽപ്പിൽ ഇത്തരുണത്തിൽ കാരണവും കാര്യവും ദാർശനിക ഗ്രന്ഥത്തിലെ നിർവചനത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ പദങ്ങൾ ധാതുസാമ്യത്തെ നിലനിർത്തുവാൻ കാരണമായ ഘടകങ്ങളിലേക്കാണ് ശ്രദ്ധ വയ്ക്കുന്നത് ചുരുക്കത്തിൽ ആയുർവേദം അതിൻ്റെ ലക്ഷ്യത്തെ ധാതുസാമ്യത്തിൽ ലക്ഷ്യീകരിച്ചിരിക്കുന്നു ധാതുക്കളിൽ വരുന്ന വൈഷമ്യത്തെ ദോഷ ദൂഷ്യവൈഷമ്യമെന്ന് പറയും അതാണ് രോഗമെന്ന് ഗ്രന്ഥകർത്താവ് ചരകൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ല ധാതുസാമ്യമാണ് ആരോഗ്യമെന്ന് അദ്ദേഹം പറയുക കൂടി ചെയ്തിരിക്കുന്നു വ്യാധി കാരണം കാല ബുദ്ധി ഇന്ദ്രിയർത്ഥാനാം യോഗോ മിഥ്യ നദിച

ചാതിച്യ നാതിചി ചതിച ഒന്നിച്ച് പറയുമ്പോൾ കാലബുദ്ധിന്ദ്രിയർ യോഗോ മിഥ്യ നാതി യാശ്രയാണം വ്യാധീനാം ത്രിവിധോ ഹേതുസംഗ്രഹിയുടെ കാരണമെന്താണ് ധാതുവൈഷമ്യം രോഗവും ധാതുസാമ്യം ആരോഗ്യവുമാണ് അത് ഭംഗിയായി നിർവഹിച്ചു എന്താണ് ധാതുക്കൾ എന്നും വളരെ വ്യക്തമായി ആയുർവേദം നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ധാതു സാമ്യവും ധാതുവൈഷമ്യവും രോഗമാണെങ്കിൽ എങ്ങനെയാണ് രോഗം അവയിലുണ്ടാകുന്നത് കാലഹ കാലം കാലഹ ബുദ്ധി ഇന്ദ്രിയാർത്ഥാനാം മിഥ്യ യോഗ നചയോഗ അതിയോഗ ശ്രയാധീന ത്രിവിധേസംഗ്രഹ എന്വയം കാൽ ബുദ്ധി മിഥ്യോ നച്ചയോ അതിയോ ചശ്രയാ വ്യധീന ത്രിവിധ ഹേതുസംഗ്രഹ മൂന്ന് പ്രകാര ത്തിലുള്ള ഹേതുസംഗ്രഹം കാലം ബുദ്ധി ഇന്ദ്രിയാർത്ഥങ്ങളുടെ അപ്പോൾ കാലത്തിൻ്റെ ബുദ്ധിയുടെ ഇന്ദ്രിയാർത്ഥങ്ങളുടെ മിഥ്യായോഗം നചയോഗ അയോഗം അതിയോഗ അതിയോഗം ദ്വയ ആശ്രയാണം രണ്ടാശ്രയങ്ങൾ ശരീരവും മനസ്സും വ്യാധീനാം വ്യാധികളുടെ ത്രിവിധ മൂന്ന് പ്രകാരത്തിലുള്ള ഹേതുസംഗ്രഹമാകുന്നു എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് എത്ര പ്രാചീനമായി എത്ര ഉദാരമതിയായി എത്ര ലളിതമായി എത്ര ജനകീയമായി എത്രത്തോളം സാധാരണക്കാരന് വരെ മരുന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ രോഗഹേതുവിനെ നിർവഹിച്ചിരിക്കുന്നു ഇന്നും ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടാതെ എങ്ങനെ ഇരിക്കും കാലത്തിൻ്റെ ന്യൂനമിഥ്യ അതിയോഗം മനസ്സിനെയും ശരീരത്തെയും ബാധിച്ച് രോഗങ്ങളുണ്ടാകുന്നു കാലം ബാഹ്യവും ആഭ്യന്തരവും ബാഹ്യകാലമായ ഋതുക്കൾ ഉത്തരായന ദക്ഷിണായനങ്ങൾ മാസങ്ങൾ പക്കങ്ങൾ സൂര്യചന്ദ്രന്മാരെയും ഭൂമിയേയും ചേർത്തുവച്ച് അവയുടെ പ്ര ഭ്രമണത്തെ ആസ്പദമാക്കി കാലത്തെ നിർണയിക്കുമ്പോൾ സൂര്യനെ ആസ്പദമാക്കിയുള്ള ഉത്തരായണ ദക്ഷിണായന കാലങ്ങളും ആറ് ഋതുക്കളും ദിനരാത്രങ്ങളും ഒക്കെ സൂര്യനെ ആസ്പദമാക്കിയാണ് ചന്ദ്രനെ ആസ്പദമാക്കിയുള്ള പക്കങ്ങളും മാസങ്ങളും ചാന്ദ്രമാസവും സൂര്യ ചന്ദ്രന്മാരെയും ഭൂമിയെയും ആസ്പദമാക്കിയുള്ള ചന്ദ്രൻ്റെ കലയിൽ വരുന്ന പരിണാമത്തെ ആസ്പദമാക്കിയുള്ള വൃത്തിക്ഷയങ്ങളും കാലഗണനയിൽ നിർണായകങ്ങളാണ് ഇവ മനസ്സിനെ ബാധിക്കുമെന്ന് ശരീരത്തെ ബാധിക്കുമെന്ന് ജീവജാലങ്ങളെ മുഴുവൻ ബാധിക്കുമെന്ന് കടലിൽ കിടക്കുന്ന ജലം ചന്ദ്രൻ്റെ വൃത്തിക്ഷയമനുസരിച്ച് അതിൻ്റെ ചലനാത്മകതയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ അതിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുടെ അതിലെ അനന്തകോടി ജലജീവികളുടെ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെയൊക്കെ മനസ്സെങ്ങനെയായിരിക്കും ചന്ദ്രൻ്റെ വൃത്തിക്ഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമാവാസ്യയും പൗർണമിയുമൊക്കെ വരുമ്പോൾ ഏകാദശിയും ദ്വാദശിയുമൊക്കെ വരുമ്പോൾ ജീവജാലങ്ങളിൽ എന്തു മാറ്റം വരും പശുവിനും കാളയ്ക്കുമൊക്കെ വാവെടുക്കുമ്പോൾ എന്ത് മാറ്റമുണ്ട് മനുഷ്യനിൽ ഈ മാറ്റങ്ങളുണ്ടോ മാനസികമായി ശാരീരികമായി അവസ്മാരം ആസ്തമ ഉന്മാദം മുതലായ രോഗങ്ങളിൽ എങ്ങനെ മാറ്റം വരും അപ്പം കാലം ബാഹ്യകാലത്തിൻ്റെ മിഥ്യായോഗം തെറ്റായ യോഗം ചേർച്ച ചില സമയങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഭ്രമണത്തിൽ ചില വൈകല്യങ്ങൾ സംഭവിക്കും അത് കാലത്തെ തെറ്റിക്കും കാലത്തിൽ വരുന്ന തെറ്റായ പ്രതിഭാസം അതിയായ പ്രതിഭാസം അത്യുഷ്ണമതിശൈത്യം അതിയായ മഴ ഇങ്ങനെ ബാഹ്യകാലത്തിൽ വരുന്ന മാറ്റം ആന്തരകാലമായ ശൈശവം ബാല്യം കൗമാരം യൗവനം അവയിൽ വരുന്ന പരിണ അതിൻ്റെ ന്യൂനമിഥ്യ അതിയോഗങ്ങൾ കാലം ബുദ്ധിയുടെ മനസ്സുൾപ്പെടെയുള്ള അന്ധകരണത്തിൻ്റെ വൈകല്യങ്ങൾ അത് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കും കാലം ബുദ്ധി ഇന്ദ്രിയാർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ചേരുമ്പോൾ മോഹം സംഭവിക്കും വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ യോജിക്കുമ്പോൾ വെറുപ്പുണ്ടാവും വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ സംയോജിക്കുമ്പോൾ വേണമെന്നും വേണ്ടെന്നും ഒക്കെ തോന്നും വിഷയേന്ദ്രിയങ്ങളിൽ വരുന്ന അയോഗം മിഥ്യായോഗം ന്യൂനയോഗം ഇവ അതിയോഗം ഇവ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിട്ട് വ്യാധികൾ മൂന്ന് തരത്തിലുണ്ട് രോഗത്തെ സംബന്ധിച്ചുള്ള കാരണങ്ങളുടെ സംഗ്രഹമാണ് ആചാര്യൻ പറയുന്നത് അതായത് ശാരീരികവും മാനസികവുമാണ് രോഗങ്ങൾ രോഗങ്ങൾ രണ്ടുവിധം ശാരീരികങ്ങൾ മാനസികങ്ങൾ ആ രോഗങ്ങളുടെ കാരണം കാലം മനസ്സ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഇവയുടെ യോഗങ്ങളാണ് കാലം ബുദ്ധി ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഇവയുടെ യോഗങ്ങളിൽ നിന്നാണ് മാനസികവും ശാരീരികവുമായ ദ്വിധ രോഗങ്ങൾ ഉണ്ടാവുന്നത് ഇരുപത്തിനാലാം ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിച്ചതിന് തുടർച്ചയായി വ്യാധി ഹേതുവിനെ ആദ്യം വിവരിക്കുന്നു കാലം നാം നേരത്തെ പറഞ്ഞ പോലെ ബാഹ്യമായി ശീതം ഉഷ്ണം മഴ തുടങ്ങിയവയും ആന്തരികമായ ശൈശവം ബാല്യം കൗമാരം തുടങ്ങിയവയും ന്യൂനമിഥ്യാ അധിയോഗത്തിൽപ്പെട്ടാൽ അത് കാരണം രോഗമുത്ഭവിക്കുന്നു പ്രജ്ഞയ്ക്ക് ബുദ്ധിക്ക് ന്യൂനമിഥ്യാ അതിയോഗം വരുമ്പോൾ പ്രജ്ഞ അപരാധമുണ്ടാവും ധീ ധൃതി സ്മൃതി വിഭ്രംശമാവുകയും രോഗങ്ങൾ ആവിർഭവിക്കുകയും ചെയ്യുന്നു ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളായ വിഷയങ്ങളും ശബ്ദസ്പർശ രൂപരസഗന്ധാദികളും തനിച്ചോ ഒന്നിച്ചോ ന്യൂനയോഗമോ മിഥ്യായോഗമോ അതിയോഗമോ ഉണ്ടായാൽ രോഗങ്ങൾ ആവിർഭവിക്കും ഇങ്ങനെ രോഗങ്ങളുടെ കാരണത്തെ ഭംഗിയായി അവതരിപ്പിക്കുകയാണ് ആചാര്യൻ യോഗമെന്നാൽ ചേർച്ച മിഥ്യായോഗം തെറ്റായ ചേർച്ച അയോഗം ഹീനയോഗം ചേർച്ചയില്ലായ്മ അഥവാ വേണ്ടത്ര ചേർച്ചയില്ലായ്മ അതിയോഗം ആവശ്യത്തിലധികം ചേർച്ച ഇങ്ങനെ കാലം ബുദ്ധി ഇന്ദ്രിയാർത്ഥം ഇവ ഈ മൂന്ന് തരത്തിൽ വന്നാൽ കാലത്തിൻ്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയാർത്ഥങ്ങളുടെയും ആശ്രയസ്ഥാനമായ മനസ്സിനെയും ശരീരത്തെയും അത് ബാധിക്കും രോഗമുണ്ടാകും കാലത്തിൻ്റെ ഈ മറ്റും ചേർച്ചയുടെ സ്വഭാവവും പ്രത്യേകതകളുമെല്ലാം പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ശ്ലോകങ്ങളിൽ വിശേഷമായി വർണ്ണിച്ചിട്ടുണ്ട് കാലത്തെ ആദ്യം പറഞ്ഞത് അതിൻ്റെ അനിവാര്യതയെ കണക്കിലെടുത്താണ് ഈ മൂന്നെണ്ണത്തിൽ കാലത്തിന് പരമപ്രാധാന്യം കൊടുക്കുകയും ആദ്യം പറയുകയും ചെയ്തത് കാലം ആണ് ഏറ്റവും വിലക്ഷണ സ്വഭാവം കാലമാണ് എല്ലാം ചെയ്യിക്കുന്നത് കാലം എല്ലാത്തിനെയും പരിണമിപ്പിക്കുന്നതാണ് കാലം കൊണ്ട് പരിണമിക്കാത്ത ഒരു വസ്തുവുമില്ല കാലം എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതും എല്ലാത്തിനെയും പരിണമിപ്പിക്കുന്നതും എല്ലാത്തിനെയും തുടച്ചു നീക്കുന്നതുമാണ് അത് കണക്കിലെടുത്താണ് ബുദ്ധിയുടെ തെറ്റായ ഉപയോഗം കൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ സ്വച്ഛന്തത തന്നെ വഞ്ചിക്കുന്നത് ഇതിനെ പ്രജ്ഞാപരാധം അത് പ്രജ്ഞാപരാധാദ് പഞ്ചനിഷേവതയും സൂത്രം ഇരുപത്തിയേഴ് പറയുന്നുണ്ട് അതുകൊണ്ട് അസാത്മേന്ദ്രിയാർത്ഥം പ്രജ്ഞാപരാധത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടും അതിനെ വേറിട്ട് കാണിച്ചിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അത് വേറിട്ട് പറഞ്ഞിട്ടുള്ളത് അത് രോഗകാരണത്തിലേറ്റവും അടുത്തായതിനാലാണ് ശ്രദ്ധേയമായതിലാണ് അസാത്മേന്ദ്രിയാർത്ഥ സംയോഗം കൊണ്ടല്ലാതെയും പ്രജ്ഞാപരാധമുണ്ടാകാം അധർമ്മത്തെയും രോഗത്തിൻ്റെ കാരണമായി ശാരീരം ഒന്ന് നൂറ്റി പതിനേഴിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് കാലത്തിൽ തന്നെ പെടുന്നതാണ് അത് ശരിയല്ല എന്തുകൊണ്ടെന്നാൽ തിരിശ്രൈഷണ അധ്യായം പതിനൊന്ന് തിശ്രൈഷണാധ്യായം അധർമ്മത്തിൻ്റെ ഒരു രൂപമാണ് പ്രജ്ഞാപരാധമെന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളം പറയുന്നത് കൊണ്ട് നേരിട്ട് രോഗമുണ്ടാകുമെന്നല്ല അത് ഉളവാക്കുന്ന അധർമ്മം പരോക്ഷമായി രോഗത്തിലേക്ക് നയിക്കും എന്നാണ് അത് കർമ്മജ രോഗങ്ങൾക്ക് കാരണമായി തീരും ശ്രദ്ധേയമായ ഈ മനോഹര സന്ദേശങ്ങളെ നമുക്കായി അവതരിപ്പിച്ചു തന്ന ചരക മഹാപ്രഭുവിൻ്റെ പാദാന്തികത്തിൽ ഭക്തിപ്രശ്നപൂർവ്വം നമുക്ക് നമിക്കാം